നാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം നീർദോശ. വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ രുചികരമായിട്ടും തയ്യാറാക്കാവുന്ന ഈ നീർദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നീർദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് വറുത്ത പൊടി എടുത്തിരിക്കുന്നത്. ഈ വറുത്ത പൊടി പത്തിരി, പാലപ്പം, അതുപോലെ തന്നെ ഇടിയപ്പം, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പൊടിയാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരി അരച്ചും നമുക്ക് നീർദോശ ഉണ്ടാക്കാം. എന്നാൽ ഇതുപോലെ വറുത്ത പൊടിയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കാൽ കപ്പ് തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാപ്പീരിക്ക് പകരം തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കാം. അര ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുമ്പം പൊടി ഓൾറെഡി അരഞ്ഞിട്ടുള്ളതാണല്ലോ. പിന്നെ തേങ്ങ നന്നായിട്ട് അരഞ്ഞു വരണം. നന്നായിട്ട് അരഞ്ഞ ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സി കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയും ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തം രണ്ട് കപ്പ് വെള്ളമായിട്ടുണ്ട്. നന്നായിട്ട് ഇതേപോലെ നീണ്ടിരിക്കണം. വെള്ളം ഒരുപാട് ചേർക്കുന്നത് കൊണ്ടാണ് നീർദോശ എന്ന് വിളിക്കുന്നത് തന്നെ. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഇപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ഈ പാനിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മാവ് കോരി ഒഴിക്കാം. ഈ മാവ് കോരി ഒഴിക്കുമ്പം ഇതേപോലെ നന്നായിട്ട് അടി ചേർത്ത് ഇളക്കിയതിന് ശേഷമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒഴിച്ചു കൊടുത്ത ഉടനെ ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ വല പോലെ വരത്തുള്ളൂ. ഇതേപോലെ എല്ലാ വശവും ഒന്ന് വിട്ട് വരുമ്പം നമുക്ക് ഇതിങ്ങെടുക്കാം. ഇത് മറച്ചിടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വല എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതേപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ മടക്കി ഇങ്ങോട്ട് വെക്കണം. അതുപോലെ തന്നെ ഇവിടുന്ന് എടുത്ത് മടക്കി ഇത് ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് വേണം ഇത് എടുക്കാൻ, അല്ലെങ്കിലേ പൊട്ടിപ്പോവും. വളരെ എളുപ്പത്തിലും ടേസ്റ്റിയുമായിട്ട് തയ്യാറാക്കാവുന്ന നമ്മുടെ നീർദോശ എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ.